പ്രിയമുള്ള കുട്ടികളെ പത്താം ക്ലാസ്സിലെ ജീവശാസ്ത്രം പാഠപുസ്തകത്തിലെ അവസാനത്തെ അധ്യായം എട്ടാമത്തെ അധ്യായം ദി പാത്സ് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ് ജീവൻ പിന്നിട്ട പാതകൾ ഈ അധ്യായമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പത്താം ക്ലാസ്സിലെ തൊട്ട് മുമ്പിലുള്ള ഏഴ് പ്രധാനപ്പെട്ട അധ്യായങ്ങൾ ഈ ഏഴ് അധ്യായങ്ങളിൽ ഒന്നാമത്തേത് നമ്മൾ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ് പഠിച്ചത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേണൽ സ്റ്റിമുലസ് നമ്മുടെ ശരീരം എങ്ങനെയാണ് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അതിനാവശ്യമായ റിസെപ്റ്റേഴ്സ് ആ റിസെപ്റ്റേഴ്സിൻ്റെ ബേസിക് സ്ട്രക്ചർ പറയുമ്പോൾ ന്യൂറോണിലേക്ക് പോയി ന്യൂറോണിൻ്റെ ബേസിക് സ്ട്രക്ചറിലേക്ക് പോയി ന്യൂറോണിൽ നിന്ന് നമ്മൾ ന്യൂറോണുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായ ബ്രെയിൻ സ്പൈനൽ കോഡ് മറ്റ് നെർവ്സ് അതിനെക്കുറിച്ച് പഠിച്ചു അത് കഴിഞ്ഞിട്ട് നെർവ സിസ്റ്റത്തിൻ്റെ തന്നെ ഭാഗമായി വരുന്ന ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നെർവോ സിസ്റ്റം പെരിഫറൽ നെർവ സിസ്റ്റം സെൻട്രൽ നെർവ സിസ്റ്റം ഇവയെക്കുറിച്ച് പഠിച്ചു രണ്ടാമത്തെ അധ്യായത്തിൽ ഈ പ്രധാനപ്പെട്ട റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട അഞ്ച് സെൻസ് ഓർഗൻസ് ഫൈവ് സെൻസ് ഓർഗൻസ് ആ സെൻസ് ഓർഗൻസിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്ക് പോയി അതായത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സ്റ്റിമുലസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഫൈവ് സെൻസ് ഓർഗൻസ് അവയുടെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസിലേക്ക് പോയി ചില ഡിഫക്റ്റുകളെക്കുറിച്ച് മനസ്സിലാക്കി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള സ്റ്റിമുലസുകളെ ഡിറ്റക്റ്റ് ചെയ്ത് യാതൊരു തകരാറുമില്ലാതെ ശരീരം ഇങ്ങനെ പോകുമ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചില ഡിസീസസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് വരാം അങ്ങനെയുള്ള ഡിഫക്റ്റ്സ് ഒന്നുമില്ലാതെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കിയത് നെർവ സിസ്റ്റം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സിസ്റ്റമാണിത് ഇതിനെ എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ് വിളിച്ചത് എൻഡോക്രൈൻ ഗ്ലാൻസും അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ ചാപ്റ്റർ മൂന്നാമത്തെ ചാപ്റ്ററിൽ എൻഡോക്രൈൻ ഗ്ലാൻസും അതുമായി ബന്ധപ്പെട്ട ഹോർമോൺസിനെയും കുറിച്ചാണ് പഠിച്ചത് പലതരത്തിലുള്ള ഗ്ലാൻസ് പലതരത്തിലുള്ള ഹോർമോണുകൾ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നാലാമത്തെ ചാപ്റ്ററിലേക്ക് വന്നപ്പോൾ നമ്മളെ ബാധിക്കുന്ന രോഗങ്ങൾ ചില ഡിസീസസ് പലതരത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ചിലപ്പോൾ എൻവരോൺമെൻറ്റൽ പ്രോബ്ലം കൊണ്ടുണ്ടാവാം ഹൈജീൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവാം മൈക്രോബിയൽ അറ്റാക്ക് മൂലം ഉണ്ടാവാം ഉദാഹരണത്തിന് ബാക്ടീരിയൽ വൈറൽ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ചിലപ്പോൾ ജനറ്റിക് ഡിസീസുകൾ വരാം ജനിതക വൈകല്യങ്ങൾ വരാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരാം ജീവിതശൈലിയിലെ രോഗങ്ങൾ വരാം ശൈലിയിലുണ്ടാകുന്ന മാറ്റം വഴി നമുക്ക് വരാവുന്ന രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയും അത് കഴിഞ്ഞതിന് ശേഷം ആ അധ്യായത്തിൽ തന്നെ സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴോ ഈ രോഗങ്ങളിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ സ്വാഭാവികമായ പ്രതിരോധ സംവിധാനം എന്താണ് നാച്ചുറൽ ഡിഫൻസ് മെക്കാനിസംസ് തന്നെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളായാണ് മനസ്സിലാക്കിയത് എന്തൊക്കെയാണത് ഒന്ന് പൊതുവായ പ്രതിരോധ സംവിധാനം ആദ്യത്തേത് പൊതുവായ പ്രതിരോധ സംവിധാനം നോൺ സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം രണ്ടാമത്തേത് പ്രത്യേക പ്രതിരോധ സംവിധാനം സ്പെസിഫിക് ഡിഫൻസ് മെക്കാനിസം അവിടെയാണ് നമ്മൾ ബി ഇൻഫോസൈറ്റിൻ്റെയും ടി ഇൻഫോസൈറ്റിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കിയത് അവിടെ തന്നെ വാക്സിനുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ച് മനസ്സിലാക്കി വിവിധ ടെസ്റ്റുകളെ കുറിച്ച് സ്കാനിങ് പോലുള്ള പ്രക്രിയകൾ നടത്തുന്ന ഉപകരണത്തെക്കുറിച്ച് മനസ്സിലാക്കി ആറാമത്തെ അധ്യായം നമ്മൾ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന എൻസൈംസ് അല്ലെങ്കിൽ രാസാഗ്നികളെ ഉൽപ്പാദിപ്പിക്കുന്ന ജീനുകളെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് ആ ജീനുകളുടെ കണ്ടെത്തലിന് അടിസ്ഥാനമായ ജനറ്റിക്സ് എന്ന ശാസ്ത്രശാഖയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രകാരന്മാർ ഏറ്റവും പ്രധാനമായി ജനിതക ശാസ്ത്രത്തിന് ജനറ്റിക്സിന് അടിസ്ഥാനമിട്ട ഗ്രിഗർ മെൻ്റൽ എന്ന സയൻറ്റിസ്റ്റ് അത് കഴിഞ്ഞ് ക്രോമസോമിൻ്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി ക്രോമസോമുകൾ വഴി ലിംഗനിർണയം സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെ നടക്കുന്നു എന്ന് മനസ്സിലാക്കി ഏഴാമത്തെ അധ്യായം ജനറ്റിക്സിൻ്റെ അല്പം കൂടി ഈ ആധുനിക ലോകത്തുള്ള ജനറ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസാണ് പ്രയോഗ സാധ്യതകൾ എന്തെല്ലാമാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് പോലുള്ളവ ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ കൃത്യമായൊരു വളർച്ചയെ സൂചിപ്പിക്കുന്ന ശാസ്ത്രത്തിൻ്റെ പാതയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് അപ്പോൾ ന്യൂറോണിൽ തുടങ്ങി ജനറ്റിക്സിൽ അവസാനിക്കുന്ന ഈ ഏഴ് അധ്യായങ്ങൾ കഴിഞ്ഞു വരുന്ന ഈ എട്ടാമത്തെ അധ്യായം ശാസ്ത്രലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെയാണ് പ്രതിപാദിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ എട്ടാമത്തെ അധ്യായത്തിന് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് കാരണം എട്ടാമത്തെ അധ്യായം പരിണാമം അല്ലെങ്കിൽ ഇവല്യൂഷൻ എന്ന ആശയത്തെയാണ് ചർച്ച ചെയ്യുന്നത് പരിണാമം അല്ലെങ്കിൽ ഇവല്യൂഷൻ പലപ്പോഴും പല രീതികളിലും ശാസ്ത്രലോകത്ത് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും എന്നാൽ കൂടുതൽ ഗവേഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കൂടുതൽ ക്രിയാത്മകമായ പഠനങ്ങളിലൂടെയും യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ ശാസ്ത്രീയതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു ഒരു ശാസ്ത്രശാഖയാണ് ഈ ഇവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ പാത്സ് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ് എന്നാണ് എന്താണ് ജീവൻ പിന്നിട്ട പാതകൾ നമുക്കറിയാം നമ്മുടെ ലോകത്ത് വളരെ വ്യത്യസ്ത തരത്തിലുള്ള ഓർഗനിസംസ് ഉണ്ട് 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 മൈക്രോബ്സ് ഉണ്ട് ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റ്സും അനിമൽസും മൈക്രോബ്സും നിലനിൽക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം പ്രസൻസ് ഓഫ് ന്യൂമറസ് കൈൻസ് ഓഫ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് അനിമൽസ് ആൻഡ് മൈക്രോ ഓർഗനിസംസ് സോ ദി പ്രസൻസ് ഓഫ് ഓൾ ടൈപ്പ്സ് ഓഫ് ഓർഗനിസംസ് ഓൺ എർത്ത് ഈസ് കാൾഡ് ബയോഡൈവേഴ്സിറ്റി അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ഈ ബയോഡൈവേഴ്സിറ്റി സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു നമ്മുടെ ഭൂമി കുറേ ചോദ്യങ്ങൾ അതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് ഈ ഭൂമി എങ്ങനെയാണ് രൂപപ്പെട്ടത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം രൂപപ്പെട്ടത് ഈ ഭൂമിക്ക് വെളിയിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പണ്ടുകാലം മുതലേ ശാസ്ത്രലോകത്ത് അലയടിച്ച് നിൽക്കുന്നതാണ് പല തരത്തിലുള്ള വിശദീകരണങ്ങളും പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളുമായി ഈ ശാസ്ത്രശാഖ മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഓർത്തു നോക്കൂ ഹൗ ഡിഡ് ദി പ്ലാനറ്റ്സ് ഇൻക്ലൂഡിംഗ് ഇയർത്ത് ഒറിജിനേറ്റഡ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എങ്ങനെയാണ് ഗ്രഹങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ഉണ്ടായത് അതേപോലെ മറ്റു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹൗ മൈറ്റ് ഹൗ ലൈഫ് ഒറിജിനേറ്റഡ് എങ്ങനെയാണ് ജീവൻ ഉണ്ടായത് ഭൂമിയിൽ എങ്ങനെയാണ് ജീവൻ ഉത്ഭവിച്ചത് മറ്റൊരു ചോദ്യമുള്ളത് ഈസ് ദെയർ ലൈഫ് ഓൺ അദർ പ്ലാനറ്റ്സ് മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പണ്ടുകാലം മുതലേ രൂപപ്പെടുകയും ഇപ്പോഴും ഉത്തരങ്ങൾ തേടുന്നതുമായ ശാസ്ത്രശാഖയാണ് അതിൽ ഭൂമിയിലെ ലൈഫിൻ്റെ ഒറിജിൻ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് ഭൂമിയിലെ ജീവോൽപത്തി ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ശാസ്ത്രീയ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് ആ ശാസ്ത്രീയ വിശദീകരണങ്ങൾ ലോകമാകെ അംഗീകരിക്കപ്പെടുന്നത് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രധാനപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ട രണ്ട് വാദഗതികളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രബലമായത് ശാസ്ത്രലോകം യാതൊരു ശങ്കയ്ക്കും സംശയത്തിനും അടിസ്ഥാനമില്ലാതെ ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ജീവൻ ഉത്ഭവിച്ചത് രാസപ്രവർത്തനങ്ങളുടെ ഫലമായാണ് എന്ന് പറയുന്ന തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ കെമിക്കൽ ഇവല്യൂഷൻ തിയറി രാസ പരിണാമ സിദ്ധാന്തം രണ്ടാമത്തേത് പാൻസ്പേർമിയ ഹൈപ്പോത്തിസിസ് പാൻസ്പേർമിയ എന്ന് പറയുന്ന മറ്റൊരു വാദം അപ്പോൾ ഓഫ് ലൈഫ് എങ്ങനെയായിരുന്നു ഭൂമിയിലെ ജീവൻ്റെ ഉൽപ്പത്തി എങ്ങനെയായിരുന്നു ഇത് സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതികളിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് രണ്ട് പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് അതിലാദ്യത്തേത് പാൻസ്പെർമിയ തിയറി അല്ലെങ്കിൽ പാൻസ്പെർമിയ ഹൈപ്പോത്തിസിസ് ആണ് എന്താണ് പാൻസ്പെർമിയ ഇത് നമുക്കറിയാം ഭൂമിയെ പോലെ പ്രപഞ്ചത്തിൽ ഒട്ടനവധി ഗോളങ്ങളുണ്ട് നമ്മുടെ സൗരയൂഥത്തിൽ തന്നെ ഗ്രഹങ്ങളുണ്ട് ഈ അന്യ ഗ്രഹങ്ങളിൽ എവിടെ നിന്നെങ്കിലും ജീവൻ്റെ കണങ്ങൾ ഭൂമിയിലേക്കെത്തിയതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സിദ്ധാന്തമാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് പാൻസ്പെർമിയ തിയറി എന്താണ് ഈ പാൻസ്പെർമിയ തിയറി പറയുന്നത് ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ്സ് ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ്സ് ഇൻ ദി യൂണിവേഴ്സ് ആൻഡ് ആക്സിഡൻ്റലി റീച്ച്ഡ് ദി എർത്ത് ഭൂമിയിൽ ജീവൻ ആവിർഭവിച്ചതല്ല ഈ പ്രപഞ്ചത്തിലെ മറ്റ് ഗോളങ്ങളിലെവിടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിൽ ജീവൻ ആവിർഭവിച്ചതിനു ശേഷം ഭൂമിയിലേക്ക് വന്നതാണ് ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ്സ് ആൻഡ് റീച്ച്ഡ് ദി എർത്ത് ആക്സിഡൻ്റലി വളരെ യാദൃച്ഛികമായി ഭൂമിയിലെത്തിയതാണ് എന്ന് വിശദീകരിക്കുന്ന തിയറിയാണ് പാൻസ്പെർമിയ തിയറി അപ്പോൾ നമുക്ക് സംശയങ്ങൾ തോന്നാം ഇതിപ്പോൾ ഭൂമിയിലെ ജീവൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത് അപ്പോൾ അന്യഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായ കാര്യമാണ് ഈ തിയറി പറയുന്നതെന്ന് തോന്നും യഥാർത്ഥത്തിൽ ഭൂമിയെപ്പോലെ ഇഷ്ടം പോലെ അതായത് എണ്ണമില്ലാത്ത ഗ്രഹങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഗോളങ്ങൾ സെലസ്റ്റിയൽ ബോഡീസ് ഈ പ്രപഞ്ചത്തിലുണ്ട് ഭൂമിക്ക് സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന അത്തരം പഠനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രധാനപ്പെട്ട സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കപ്പെട്ടത് അപ്പോൾ പാൻസ്പേമിയ പറയുന്നത് ലൈഫ് ഒറിജിനേറ്റഡ് ഓൺ അതർ പ്ലാനറ്റ്സ് ആൻഡ് ആക്സിഡൻ്റലി റീച്ച്ഡ് ദി എർത്ത് ഇത് എവിഡൻസ് ബേസ്ഡ് ആണോ ഇതിന് തെളിവുണ്ടോ തെളിവുണ്ട് അതുകൊണ്ടാണ് ഈ ആശയത്തെ നമ്മൾ ഇപ്പോഴും ശാസ്ത്രീയമായി അംഗീകരിക്കുന്നത് എന്താണ് തെളിവ് നമുക്കറിയാം ഭൂമിയിലേക്ക് ഉൽക്കകൾ നിർബാധം പതിച്ചുകൊണ്ടിരിക്കുന്നു ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് മീറ്റിയോഴ്സ് ഫാൾ ഓൺ എർത്ത് അങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുന്ന മീറ്റിയോഴ്സ് അല്ലെങ്കിൽ ഉൽക്കകൾ ഈ ശാസ്ത്രകാരന്മാർ ഗവേഷണശാലകളിൽ പോയി പരിശോധിച്ചിട്ടുണ്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ആയിരക്കണക്കിന് ജൈവ തന്മാത്രകൾ ഓർഗാനിക് മോളിക്യൂൾസ് ഈ മീറ്റിയോഴ്സ് അല്ലെങ്കിൽ ഉൽക്കകളിൽ ഉണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന മോളിക്യൂൾസ് ഈ മീറ്റുവേഴ്സിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ മീറ്റുവേഴ്സ് വരുന്ന ഇടങ്ങളിൽ ലൈഫ് ഉണ്ടാകും എന്ന് തന്നെയാണ് എങ്ങനെയാണ് ഈ മീറ്റ്യേഴ്സ് വരുന്നത് ഉൽക്കകൾ വരുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ ഭാഗങ്ങൾ മറ്റ് സെലസ്റ്റിയൽ ബോഡീസിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ചെറു ഗോളരൂപങ്ങളുടെ ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ വിട്ടുപോയി ഭൂമിയിലേക്ക് എത്തതാണ് അങ്ങനെ എത്തിച്ചേരുന്ന മീറ്റ്യൂഴ്സിൽ ഉൽക്കകളിൽ ലൈഫ് സപ്പോർട്ടിംഗ് മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ മറ്റെവിടെയോ ലൈഫ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പല വലിയ ഗവേഷണ സ്ഥാപനങ്ങളും അന്തർദേശീയ ഗവേഷണ സ്ഥാപനങ്ങളും പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എസ് ഇ ടി ഐ സെറ്റി എന്ന് പറയുന്നൊരു പ്രോജക്റ്റിനെക്കുറിച്ച് സെർച്ച് ഓഫ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ടറിയൽ ഇൻ്റലിജൻസ് സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ടറിയൽ ഇൻ്റലിജൻസ് അവിടെ പാഠപുസ്തു പരാമർശിച്ചിട്ടില്ല എങ്കിലും പറയുകയാണ് എവിടെയെങ്കിലും മനുഷ്യനെ പോലെയോ മനുഷ്യനേക്കാൾ അല്പം കൂടി ഡോമിനേറ്റ് ചെയ്തോ ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ബുദ്ധിപരമായ കാര്യത്തിലും മറ്റേതെങ്കിലുമൊക്കെ കാര്യത്തിലും വളരെ മുന്നോക്കം നിൽക്കുന്ന ജീവി സമൂഹങ്ങളുണ്ടോ എന്ന അന്വേഷണമാണ് ഈ സേറ്റി പ്രോജക്റ്റ് ലക്ഷ്യമിടുന്നത് അപ്പോൾ അത്തരത്തിൽ ഗവേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാൻസ്പേമിയ തിയറിയെ ഏകദേശം ശാസ്ത്രലോകം അംഗീകരിച്ചു പോകുന്നുണ്ട് രണ്ടാമത്തെ തിയറി ശാസ്ത്രലോകം നന്നായി അപ്രീഷിയേറ്റ് ചെയ്യുന്ന അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിയറി ഇനി പറയാൻ പോകുന്നതാണ് അതിൻ്റെ പേര് കെമിക്കൽ ഇവല്യൂഷൻ തിയറി രാസ പരിണാമ സിദ്ധാന്തം കെമിക്കൽ ഇവല്യൂഷൻ തിയറി എന്താണ് ഈ കെമിക്കൽ ഇവല്യൂഷൻ തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കൂ നമുക്കറിയാം ലൈഫ് എന്ന് പറയുന്നത് സാധാരണ അത് എക്സിബിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സെല്ലിലൂടെയാണ് ഒരു കോശത്തിലൂടെയാണ് സെല്ലിലുള്ള ഡിഫറൻറ്റ് കൈൻഡ്സ് ഓഫ് മോളിക്യൂൾസ് ഒരു പ്രത്യേക രീതിയിൽ കൂടിച്ചേർന്നിരിക്കുമ്പോഴാണ് ലൈഫ് എന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ കിട്ടുന്നത് ഈ ലൈഫ് അല്ലെങ്കിൽ സെൽ സെല്ലുലാർ നേച്ചർ പ്രിമിറ്റീവ് എർത്തിലെ പുരാതന ഭൂമിയിലെ ഓഷ്യാനിക് വാട്ടറിൽ സമുദ്രജലത്തിൽ ഉണ്ടായിരുന്ന ചില കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ പ്രവർത്തന ഫലമായി രൂപപ്പെട്ടതാണ് ദി ചേഞ്ചസ് ഇൻ ദി കെമിക്കൽസ് ഇൻ ദി ഓഷൻസ് ഓഫ് പ്രിമിറ്റീവ് എർത്ത് ആദിമ ഭൂമിയിലെ സമുദ്രങ്ങളിലെ രാസവസ്തുക്കൾക്കുണ്ടായ മാറ്റങ്ങളിലൂടെ ആദ്യത്തെ ലൈഫ് ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് സെൽ രൂപപ്പെട്ടു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് കെമിക്കൽ ഇവല്യൂഷൻ തിയറി എ ഐ ഒപ്പാരൻ അലക്സാണ്ടർ ഒപ്പാരൻ ജെ ബി എസ് ഹാൽഡൈൻ ജെ ബി എസ് ഹാൽഡൈൻ ഈ രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഈ കെമിക്കൽ ഇവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് എന്താണ് കെമിക്കൽ ഇവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്യുന്നത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു രാസപ്രവർത്തനത്തിൻ്റെ ശ്രേണികളാണ് സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് പ്രിമിറ്റീവ് എർത്തിൻ്റെ ആണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് എന്താണ് ഈ പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രത്യേകത ആ പ്രിമിറ്റീവ് എർത്ത് അറ്റ്മോസ്ഫിയറിൽ കുറേ കോമ്പൗണ്ട്സ് ഉണ്ടായിരുന്നു പ്രധാനമായും ഹൈഡ്രജൻ നൈട്രജൻ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈൻ അമോണിയ ഹൈഡ്രജൻ സൾഫൈഡ് ഇങ്ങനെയുള്ള കുറേ കോമ്പൗണ്ട്സ് നിലനിന്നിരുന്ന ഒരു പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ മനസ്സിൽ കാണുക ഈ പ്രിമിറ്റീവ് എർത്ത് അറ്റ്മോസ്ഫിയർ ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ പക്ഷേ ഒരു പ്രധാനപ്പെട്ട മോളിക്യൂളിൻ്റെ പ്രസൻസ് ഇല്ലായിരുന്നു എന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇറ്റ് ഈസ് ഫ്രീ ഓക്സിജൻ എന്താണ് ഫ്രീ ഓക്സിജൻ മോളിക്കുലാർ ഓക്സിജൻ ഓ ടു എന്ന പേരിൽ സ്വതന്ത്രമായി നിലനിൽക്കപ്പെടുന്ന എലമെൻ്റ് ഇല്ലായിരുന്നു പകരം ഓക്സിജൻ ഉണ്ടായിരുന്നു അത് എച്ച് ടൂ വാട്ടറിൻ്റെ രൂപത്തിൽ മീൻസ് അന്നത്തെ ചൂടിൽ ഈ വാട്ടറിന് വാട്ടർ വേപ്പറായി നിൽക്കാനേ കഴിയുമായിരുന്നുള്ളൂ വാട്ടർ വേപ്പർ അല്ലെങ്കിൽ നീരാവിയുടെ രൂപത്തിൽ അപ്പോൾ ആ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കമ്പോണൻസ് ഏതെല്ലാമാണ് ഒന്ന് ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈൻ അമോണിയ വാട്ടർ വേപ്പർ ഹൈഡ്രജൻ സൾഫൈഡ് ഇത്തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ടായിരുന്നു എങ്കിലും മോളിക്കുലാർ ഓക്സിജൻ അല്ലെങ്കിൽ ഫ്രീ ഓക്സിജൻ ഇല്ലായിരുന്നു എന്നതാണ് സത്യം അപ്പോൾ ഈ മോളിക്കുലാർ ഓക്സിജൻ അല്ലെങ്കിൽ ഫ്രീ ഓക്സിജൻ ഇല്ലാതിരിക്കുകയും ഓക്സിജൻ വാട്ടർ വേപ്പറിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഒക്കെ രൂപത്തിൽ സംയുക്തങ്ങളായി കൂടി ചേർന്നിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ആ പ്രിമിറ്റീവ് എർസ് അറ്റ്മോസ്ഫിയറിൽ കണ്ടീഷനിൽ പ്രധാനപ്പെട്ട മൂന്ന് എനർജി ഫോംസ് ഉണ്ടായിരുന്നു മൂന്ന് പ്രധാനപ്പെട്ട ഊർജ്ജ രൂപങ്ങൾ ഏതൊക്കെയാണത് ഒന്നാമത്തേത് നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ള തണ്ടർ ആൻഡ് ലൈറ്റനിങ് ഏതാ ഇടിയും മിന്നലും ഇപ്പോഴും ഉണ്ടല്ലോ തണ്ടർ ആൻഡ് ലൈറ്റനിങ് ഹൈ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് ഈ തണ്ടർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്ങിലൂടെ പുറത്തു വരുന്നത് അൾട്രാ വയലറ്റ് റേസ് സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് വികിരണങ്ങൾ മൂന്നാമത്തേത് വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അപ്പോൾ ത്രീ ഫോംസ് ഓഫ് എനർജി ഏതൊക്കെയാണ് ഒന്ന് തണ്ടർ ആൻഡ് ലൈറ്റനിങ് ഇടിയും മിന്നലും രണ്ടാമത്തേത് വയലറ്റ് റേഡിയേഷൻസ് അൾട്രാ വയലറ്റ് വികരണങ്ങൾ സൂര്യനിൽ നിന്നുള്ളത് മൂന്നാമത്തേത് വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഈ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഈ പ്രതിഭാസങ്ങളുടെ എല്ലാം ഫലമായി ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി വിൽ ബി ലിബറേറ്റഡ് ധാരാളം ഊർജ്ജം പുറത്തു വരും അപ്പോൾ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിലെ നമ്മൾ പറഞ്ഞ കോമ്പൗണ്ട്സ് ഈ എനർജി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ചില കെമിക്കൽ റിയാക്ഷൻസ് നടത്തി ചില കെമിക്കൽ റിയാക്ഷൻസ് അതും ഒറ്റയടിക്ക് നടക്കുന്നതല്ല മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഈ കെമിക്കൽ റിയാക്ഷൻസിനെ തുടർന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിച്ചു നമ്മൾ പറഞ്ഞല്ലോ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ വാട്ടർ എക്സിസ്റ്റഡ് ഇൻ വാട്ടർ വേപ്പർ വാട്ടർ വേപ്പർ ഫോം നീരാവിയായിട്ടാണ് ജലം നിന്നിരുന്നത് ക്രമേണ ദിസ് വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് ഈ നീരാവി ഖനീഭവിച്ചു മഴത്തുള്ളികളായി മാറി ഇൻസസൻറ്റ് റെയിൻ ഒക്വൈഡ് നിർത്തില്ലാത്ത വർഷങ്ങളോളം നിലനിൽ നീണ്ടു നിൽക്കുന്ന വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മഴയായി ഇത് ഭൂമിയിലേക്ക് പതിച്ചു അങ്ങനെ വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഓഷ്യാനിക് വാട്ടർ ഉണ്ടാവുന്നു ഓഷ്യൻസ് രൂപപ്പെടുന്നു സമുദ്രങ്ങൾ രൂപപ്പെടുന്നു ഈ അറ്റ്മോസ്ഫിയറിൽ നടന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായി ഓഷ്യാനിക് വാട്ടറിൽ ചില പുതിയ മോളിക്യൂൾസ് ഉണ്ടാവുന്നു എന്താണ് ആ മോളിക്യൂൾസ് നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള മോളിക്യൂൾസ് ഒമ്പതാം ക്ലാസ്സിലും എട്ടാം ഒക്കെ നമ്മൾ അത്തരത്തിലുള്ള ബയോ മോളിക്യൂൾസിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ബയോ മോളിക്യൂൾസിൻ്റെ കമ്പോണൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അത്തരം മോളിക്യൂളുകളെ നമ്മൾ ഒരു തലക്കെട്ട് കൊടുത്ത് പറയുകയാണ് ദേവർ സിമ്പിൾ മോളിക്യൂൾസ് ആ ഫസ്റ്റ് ഫോംഡ് മോളിക്യൂൾസ് ലഘു ഘടനയുള്ള തന്മാത്രകളായിരുന്നു സിമ്പിൾ മോളിക്യൂൾസ് ഏതൊക്കെയാണ് ആ സിമ്പിൾ മോളിക്യൂൾസ് ആ സിമ്പിൾ മോളിക്യൂൾസ് ഒന്ന് അമിനോ ആസിഡ്സ് അമിനോ ആസിഡ്സ് എന്താണ് ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ് മാംസ്യത്തിൻ്റെ നിർമ്മാണ ഘടകമായ അമിനോ ആസിഡ്സ് അമിനോ ആസിഡ്സ് രണ്ടാമത്തേത് മോണോസാക്രൈഡ്സ് മോണോസാക്രൈഡുകൾ അത് നമ്മൾ ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഏതാണ് ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഫ്രക്റ്റോസ് മോളിക്യൂൾസ് ഇങ്ങനെയുള്ള മോണോസാക്രൈഡുകൾ നമുക്കറിയാം സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം സെല്ലുലോസ് പ്ലാന്റ്സിൻ്റെ സെൽവാളിലുള്ള സെല്ലുലോസ് ഇതെല്ലാം വലിയ കാർബോഹൈഡ്രേറ്റുകളാണ് വലിയ ധാന്യക തന്മാത്രകളാണ് അവരുടെ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് നമ്മൾ മോണോസാക്രൈഡുകൾ എന്ന് വിളിക്കുന്നത് പിന്നീട് എന്താണ് നമ്മൾ ആറാമത്തെ അധ്യായത്തിൽ പഠിച്ച നൈട്രജൻ ബേസുകളിലെ അഡിനിൻ ൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ യുറാസിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നൈട്രജൻ ബേസുകൾ നാലാമത്തേത് ഫാറ്റി ആസിഡ്സ് ഫാറ്റി ആസിഡ്സ് കൊഴുപ്പിൻ്റെ നിർമ്മാണ ഘടകങ്ങളായ ഫാറ്റി ആസിഡ്സ് ഈ പ്രധാനപ്പെട്ട മോളിക്യൂൾസിനെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് പറയും എന്തുകൊണ്ടാണ് അവരെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത് ബിക്കോസ് ദീസ് ആർ ലൈഫ് സപ്പോർട്ടിങ് മോളിക്യൂൾസ് ജീവനെ നിലനിർത്തുന്ന തന്മാത്രകളാണ് ജീവൻ്റെ അടിസ്ഥാന തന്മാത്രകളാണ് അതുകൊണ്ടാണ് അവരെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഏതൊക്കെയാണ് ഒന്നാമത്തേത് അമിനോ ആസിഡ്സ് രണ്ടാമത്തേത് മോണോസാക്രൈഡ്സ് മൂന്നാമത്തേത് നൈട്രജൻ ബേസസ് നാലാമത്തേത് ഫാറ്റി ആസിഡ്സ് ഈ കെമിക്കൽ റിയാക്ഷൻസ് അനുസ്യൂതം കണ്ടിന്യൂസ് ആയി തുടർന്നതിൻ്റെ ഫലമായി ഈ മോളിക്യൂൾസിൽ നിന്ന് പിന്നീട് വളരെ സങ്കീർണ ഘടനയുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി ജൈവ തന്മാത്രകളുണ്ടായി കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഏതൊക്കെയാണ് ഈ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് നമ്മൾ ആ സിംപ്ലർ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് രൂപപ്പെടുന്ന കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസിനെ ഈ രീതിയിൽ പട്ടികപ്പെടുത്താം എങ്ങനെയാണ് ഒന്ന് അമിനോ ആസിഡ്സ് എന്ന സിംപ്ലർ മോളിക്യൂൾസ് ചേർന്ന് പ്രോട്ടീൻസ് എന്ന കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ അമിനോ ആസിഡ്സിൽ നിന്ന് പ്രോട്ടീൻസ് മോണോസാക്രൈഡുകൾ ചേർന്ന് നമ്മൾ ഈ പറഞ്ഞ സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലോസ് പോലുള്ള കാർബോഹൈഡ്രേറ്റുകളുടെ രൂപത്തിലുള്ളവ മോണോസാക്രൈഡിൽ നിന്ന് പോളീസാക്രൈഡ്സ് ഈ പറയുന്ന അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ പോലുള്ള നൈട്രജൻ ബേസുകൾ നൈട്രജൻ ബേസുകളിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകൾ പഠിച്ചിട്ടില്ലേ ആറാമത്തെ അധ്യായത്തിൽ ഈ പറയുന്ന നൈട്രജൻ ബേസുകൾ കൂടി ചേർന്ന് ന്യൂക്ലിക് ആസിഡ്സ് പിന്നീടോ അവസാനം പറഞ്ഞ ഫാറ്റി ആസിഡ്സ് ചേർന്ന് ലിപ്പിഡ് മോളിക്യൂൾസ് ലിപ്പിഡ് അല്ലെങ്കിൽ കൊഴുപ്പുകൾ എന്നറിയപ്പെടുന്നത് സാധാരണ ജലത്തിൽ ലയിക്കാത്ത മോളിക്യൂൾസാണ് അപ്പോൾ ആ പ്രിമിറ്റീവ് ഓഷ്യാനിക് എൻവയോൺമെൻറ്റിൽ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് രൂപപ്പെട്ടു ഈ കോംപ്ലക്സ് ഓർഗാനിക് മോൾസ് കൂടിച്ചേരുന്നു എങ്ങനെ ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് ന്യൂക്ലിക് ആസിഡ്സ് ആവുന്നു ന്യൂക്ലിയോ ടൈഡുകൾ ചേർന്ന് ന്യൂക്ലിക് ആസിഡ്സ് ആവുന്നു ഏതൊക്കെയാണ് ന്യൂക്ലിക് ആസിഡ്സ് ഡി എൻ എ ആൻഡ് ആർ എൻ എ അപ്പോൾ ഡി എൻ എ ആർ എൻ എ പോലുള്ള ന്യൂക്ലിക് ആസിഡുകൾ ഈ ന്യൂക്ലിക് ആസിഡിന് ചുറ്റുമായി ലിപ്വിഡിൻ്റെ കവറിങ് കൊഴുപ്പിൻ്റെ ആവരണം അപ്പോൾ എന്ത് സംഭവിക്കും ഈ ലിപ്പിഡ് വാട്ടർ സോലുബിൾ അല്ലല്ലോ അതുകൊണ്ട് ജലത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കുറേ തന്മാത്രകളുടെ സങ്കരമുണ്ടായി ന്യൂക്ലിക് ആസിഡ്സും ലിപ്പിഡ് കവറിങ്ങും വന്നപ്പോൾ ജലത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന കുറേ മോളിക്യൂൾസിൻ്റെ കൂട്ടം ആ മോളിക്യൂൾസിൻ്റെ കൂട്ടമാണ് പിന്നീട് പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെൽ ആയി പരിണമിച്ചത് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഈ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ അപ്പോൾ ഓർത്ത് നോക്കൂ ഒരു സീക്വൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആ സീക്വൻസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസിൽ നിന്ന് ഈ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കിട്ടിയതാണ് ഈ പ്രിമിറ്റീവ് സെൽ അല്ലെങ്കിൽ ഫസ്റ്റ് സെൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പ്രവർത്തനങ്ങളുടെ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കണം രണ്ട് പ്രധാനപ്പെട്ട വർക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് അഡീഷണലായി ചെയ്യണം ഒന്ന് ഒറിജിൻ ഓഫ് ലൈഫുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണത് അവ എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ അവസാനത്തേത് പ്രിപ്പയർ എ ഫ്ലോ ചാർട്ട് ഓൺ ദി ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്സ് ഓഫ് ദ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ ജീവൻ്റെ രാസപരിണാമ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട രാസപ്രവർത്തന ശ്രേണികൾ പ്രധാനപ്പെട്ട രാസപ്രവർത്തനങ്ങൾ ഇത് പൂർത്തിയാക്കി നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം